വിദ്യാഭ്യാസത്തോട് എന്നും അഭിനിവേശം പ്രകടിപ്പിച്ചിട്ടുള്ള ഈ നാടിൻ്റെ മുൻതലമുറയെ പിഞ്ചെന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മാത്രമല്ല അത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം തന്നെയായിരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു പുതുതലമുറയെ കാണാൻ കഴിയുന്നത് ആശ്വാസജനകമാണ്. മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആധുനിക വിദ്യാഭ്യാസവും സ്വഭാവ രൂപവൽക്കരണവും ധാർമ്മിക ബോധവും മൂല്യബോധവുമുള്ള ഒരു തലമുറയെ വാർത്തെടുത്ത് കുടുംബങ്ങൾക്കും നാടിനും രാജ്യത്തിനും ലഭ്യമാക്കുക എന്ന സാമൂഹിക ഉത്തരവാദിത്വം ശിരസാവഹിക്കുവാൻ ഈശ്വരനുമായുള്ള നിദാന്ത ധ്യാനത്തിലൂടെയും ഉഷസ്സിൻ്റെ ഉദയത്തിലെ ഉദയരശ്മി പോലെ അനുദിനം അർപ്പിക്കുന്ന പൂജയുടെ നിമിഷങ്ങളിൽ നിന്നും ഉയർക്കൊണ്ട ഉൾക്കാഴ്ചയും ദർശനങ്ങളുമാണ് ഈ നിമിഷം ബഹുമാനപ്പെട്ട മോർലി അച്ഛനെ നയിക്കുന്നത്. 2006-2007 അധ്യയന വർഷത്തിലെ നമ്മുടെ വിദ്യാലയം ഇതിൻ്റെ അകത്തളങ്ങളിലൂടെ ഓരോ ചുവട് വയ്ക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു വിദ്യാലയം പടുത്തുയർത്തണമെന്ന ഉൾവിളി ഒരു സ്വപ്നമായി. പള്ളിയോഗങ്ങളിലും സ്കൂൾ മാനേജ്മെൻറ് കമ്മിറ്റിയിലും ആലോചനകളും ചർച്ചകളും പുരോഗമിച്ചു. ഇടവക ഒന്നാകെ ഒരേ സ്വരത്തിൽ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ കൈകോർത്തു. ലൂർദ് മാതാവിൻ്റെ നാമത്തിൽ ഒരു പള്ളിക്കൂടം. ഈ സ്കൂൾ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുക. സ്കൂൾ ആരംഭിച്ചിട്ട് അതിൻ്റെ റൂബി ജൂബിലിയിലേക്ക് പ്രവേശിക്കുക. 40 വർഷക്കാലത്തോളം ഈ സ്കൂളിനെ വളരെ നന്നായിട്ട് നയിച്ച ലൂർദമാത ഇടവകയിലെ വികാരിമാരും ഈ സ്കൂളിൻ്റെ മാനേജർമാരുമായിരുന്ന ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും അവരുടെ സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ASMI കോൺവെന്റിലെ സിസ്റ്റേഴ്സിനെ അന്നു മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും അനാധ്യാപകരെയും ഈ സ്കൂളിനെ എന്നും താങ്ങും തണലുമായി വർദ്ധിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊരുത്തമാരായ മാർ ജോസഫ് പൗത്തിൽ മെത്രാപ്പൊരുത്തേയും മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊരുത്തേയും ഏറെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുവാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിവിടെ 2007 February 16 ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ 185 കുട്ടികളും ഏതാണ്ട് 12 സ്റ്റാഫും 2 നോൺ സ്റ്റാഫും അടങ്ങുന്ന ഒരു സ്കൂളായിരുന്നു ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇതിൻ്റെ മുന്നോട്ടുള്ള വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയൊരു കെട്ടിടം ഇവിടെ പണിതുയർത്തുക, ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഒരു CBSE സിലബസിലേക്ക് ഉയർത്തുക, കേരള സ്റ്റേറ്റിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും ഡൽഹിയിൽ നിന്നും അഫിലിയേഷനുമാക്കി എന്ന ലക്ഷ്യത്തോടെ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും മീൻകുളം ലൂർദ് മാത ഇടവക ദൈവജനത്തിൻ്റെ നിർലോഭവമായ സമീപനവും സാമ്പത്തികമായ സഹായങ്ങളും ആനക്കുളം സെൻറ് ജോസഫ് ഇടവകയുടെ അവിടുത്തെ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകളും അവരുടെ ഒരു പരിധിവരെയുള്ള സാമ്പത്തിക സഹായങ്ങളുമൊക്കെ ഇവിടെ നല്ല ഒരു സ്കൂള് പണിതുയർത്തുവാനും NOC വാങ്ങുവാനും ഡൽഹിയിൽ നിന്നും അഗ്രേഷം നേടിയെടുക്കുവാനും സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് 10 വർഷം
പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഏകദേശം 700 കുട്ടികളും 30 അധ്യാപകരും 14 നോൺ സ്റ്റാഫും അടങ്ങുന്ന ഒരു നല്ല സ്കൂളായിട്ട് ഈ സ്കൂൾ തീർന്നതിൽ ഈ നാട്ടുകാരോടും ഇടവക ജനത്തോടും ചേർന്നുകൊണ്ട് ഞാനും ഏറെ സന്തോഷിക്കുന്നു. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ നേതൃത്വം വഹിക്കുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഷൈനി ടീച്ചർ കഴിഞ്ഞ 15 വർഷമായിട്ട് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ടീച്ചറിൻ്റെ നിസ്സാർത്ഥമായ സേവനവും മാതാപിതാക്കന്മാരോടും കുട്ടികളോടുമുള്ള താല്പര്യവും സാമൂഹ്യ പ്രതിബദ്ധതയും ഒന്നു ചേർന്നപ്പോൾ ഇവിടെയുള്ള അധ്യാപകരെയും അനാധ്യാപകരെയും ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് നന്നായിട്ട് സ്കൂള് നയിക്കുവാണ്ട് ടീച്ചറിന് സാധിച്ചു. ടീച്ചറോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ അധ്യാപകരെയും എല്ലാ അനാധ്യാപകരെയും ഈ ദിവസത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് 2 വൈദികളുടെ സേവനം ഈ സ്കൂളിന് ലഭിച്ചത് സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകരമായി തീർന്നു എന്നതിന് യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട അബു ചെമ്പകുളത്ത് അച്ഛനും ഇപ്പോഴത്തെ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പളും അസിസ്റ്റന്റ് മാനേജറുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോവിൻ കൈപ്രമ്പച്ചൻ്റെയും സാന്നിധ്യവും അതോടൊപ്പം തന്നെ വലിയ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഇടപെടലും സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിസ്സാർത്ഥമായി രാപകല അധ്വാനിച്ചതിൻ്റെ പരിണതഫലമാണ് കഴിഞ്ഞ വർഷം നമുക്ക് സ്കൂളിലെ 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉന്നത വിജയം നേടുവാൻ സാധിച്ചത്. 16 കുട്ടികൾ കഴിഞ്ഞ CBSE സിലബസിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ആദ്യമായിട്ട് 10 ക്ലാസ്സിലെ പരീക്ഷ എഴുതി. അതിലെ 6 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങുകയും 16 കുട്ടികൾക്കും 90% മാർക്ക് വാങ്ങുവാൻ ഇടയാകുകയും ചെയ്തത് അധ്യാപകരുടെയും അനാധ്യാപകരുടെയും പ്രിൻസിപ്പിൻ്റെയും വൈസ് പ്രിൻസിപ്പിൻ്റെയും ഒക്കെ നേതൃത്വവും അവരുടെ ഭരണ പാഠവും പഠിപ്പിക്കുന്നുള്ള ഏറെ ശ്രദ്ധയുമൊക്കെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. അവരെല്ലാം ദിവസത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് സേവനമനുഷ്ഠിച്ച ലിൻഡ സൃഷ്ണയും ഇപ്പോഴേ കഴിഞ്ഞ 5 വർഷമായിട്ട് ഏറെ ശ്രദ്ധയോടുകൂടെ എല്ലാ കാര്യങ്ങളിലും ഒരു അഡ്മിനിസ്ട്രേറ്റർ റോള് നന്നായി വഹിച്ചുകൊണ്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ശോഭന സൃഷ്ണയും അവർക്ക് നേതൃത്വം നൽകുന്ന ASMI കോൺവെന്റിലെ ബഹുമാനപ്പെട്ട മദനയും ശോഭന സൃഷ്ണയോട് ചേർന്ന് നിൽക്കുന്ന അനിത സൃഷ്ണയും ആൻമരിയ സൃഷ്ണയും ഒക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കൃപകൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഈശോയുടെ പക്കൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. എൻ്റെ കഴിവിനപ്പുറത്ത് ദൈവം എന്നെക്കൊണ്ട് പ്രവർത്തിപ്പിച്ചു. എല്ലാത്തിനും ഞാൻ ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ നിൽക്കുന്നു. ഇനിയും ഈ സ്കൂൾ കൂടുതൽ വളർച്ചയുടെ പാതയിലൂടെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ സ്കൂളിലെ എല്ലാ രക്ഷകർത്താക്കളും എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി പ്രവർത്തിച്ച ഈ നാട്ടിലെ ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളെയും അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരെയും അനാധ്യാപകരെയും എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് സ്കൂളിൻ്റെ വളർച്ചയിൽ ഏറെ സഹകരിച്ച പ്രിൻസിപ്പളിനും വൈസ് പ്രിൻസിപ്പൽ അച്ഛനെയും ഏറെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. തണലായവരും താങ്ങായവരും ഈ സ്വപ്നം വിരിയിച്ചെടുത്തു. ചിരകാല സ്വപ്നത്തിന് സാക്ഷാത്കാരമായി 2015-16 ഇന്ന് നാം കാണുന്ന എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലൂർദ് മാത പബ്ലിക് സ്കൂൾ സമുച്ചയം. ബഹുമാനപ്പെട്ട മോർലി അച്ഛൻ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ
14 സ്റ്റാഫ് അംഗങ്ങൾ മാത്രമാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. 2016-17 ആയപ്പോഴേക്കും 14 നിന്ന് 41 സ്റ്റാഫിലേക്കുള്ള വളർച്ച എടുത്തു പറയേണ്ടതാണ്. അധ്യാപകരെയോ അനധ്യാപകരെയോ തിരഞ്ഞെടുക്കുമ്പോഴും നിയമിക്കുമ്പോഴുമുള്ള അച്ഛൻ്റെ സൂക്ഷ്മതയും കർമ്മബുദ്ധിയും ശ്ലാഘനീയമാണ്. ഒരു ചങ്ങലയിൽ കോർത്തിണക്കിയ കണ്ണികൾ പോലെ അധ്യാപകരെന്നോ അനധ്യാപകരെന്നോ വേർതിരിവില്ലാതെ അർഹിക്കുന്ന സ്ഥാനവും സ്നേഹവും നൽകി സമഭാവനയോടെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന വിശാല മനസ്കനാണ് മോർലി അച്ഛൻ. 168 വിദ്യാർത്ഥികളിൽ നിന്നും 725 വിദ്യാർത്ഥികളിലേക്കുള്ള പുരോഗമനം. മോർലി അച്ഛൻ സ്കൂൾ മാനേജരായി ചാർജ് എടുക്കുമ്പോൾ കുട്ടികളുടെ എണ്ണം വളരെ പരിമിതമാണ്. എല്ലാ തരത്തിലുമുള്ളവരോട് സൗഹൃദം സ്ഥാപിക്കുവാനും സഹകരണത്തോടും സമഭാവനയോടും നോക്കിക്കാണുവാനും സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും എല്ലാവരോടും അടുത്ത് ഇടപഴകുവാനുമുള്ള അച്ഛൻ്റെ സ്വതസിദ്ധമായ കഴിവ് പ്രശംസനീയമാണ്. ഓരോ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും വ്യക്തിപരമായി കണ്ട് അറിഞ്ഞ് വളർത്താനും നിർദ്ദേശങ്ങൾ നൽകുവാനും താൻ അവർക്ക് കരുതലാണ് താങ്ങാണ് എന്ന ബോധ്യം സൃഷ്ടിച്ചെടുക്കുവാൻ അച്ഛന് കഴിഞ്ഞു. ഭാവനകളുടെ വർണ്ണച്ചിറകുകൾ അണിഞ്ഞെത്തുന്ന പ്രവേശനോത്സവം. വീട്ടിൽ പൂമ്പാറ്റങ്ങളെപ്പോലെ പാറിപ്പറന്നിരുന്ന പൊന്നോമനകളിൽ അറിവിൻ്റെ അക്ഷര വെളിച്ചം നുകരുവാൻ കലാലയത്തിൻ്റെ അങ്കണത്തിലെത്തുമ്പോൾ നാളെ മാണിക്യങ്ങളായ പവിഴരത്നങ്ങളാക്കി മാറ്റുവാൻ സമുചിതമായി സ്വീകരിക്കണമെന്ന അച്ഛൻ്റെ ആഗ്രഹത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് ഓരോ വർഷത്തെയും പ്രവേശനോത്സവം വർണ്ണശബളമാക്കി. ഓരോ വർഷത്തിലെയും പ്രവേശനോത്സവം നാനാത്വത്തിൽ ഏകത്വം പ്രകടമാക്കുന്ന ബഹുവർണ പൂക്കൾ, വിവിധ വേഷവിധാനങ്ങൾ, കലാരൂപങ്ങൾ, പ്ലോട്ടുകൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് പ്രവേശനോത്സവത്തെ വരവേൽക്കുന്നത്. അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിവാഹദിനം, ജന്മദിനം, തിരുനാളുകൾ, കുട്ടികളുടെ ജന്മദിനം ഇങ്ങനെയുള്ള സുന്ദര ദിനങ്ങൾ ആഘോഷമാക്കി മാറ്റുവാനും ആശംസകളേകുവാനും നല്ലൊരു വേദി സജ്ജമാക്കുവാനും അച്ഛൻ നേതൃത്വം വഹിക്കുന്നു. മോർലി അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ ആരംഭിച്ച മറ്റൊരു കർമ്മ പദ്ധതിയാണ് നല്ല പാഠം. മൂല്യാധിഷ്ഠിത രീതിയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം അവരുടെ കഴിവുകളും സർഗവാസനകളും പുറത്തു കൊണ്ടുവരത്തക്ക രീതിയിൽ മറ്റ് പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മുടെ മോർലി അച്ഛൻ ഊന്നൽ നൽകി. അതിനുവേണ്ടി ഡാൻസ് ക്ലാസുകൾ, യോഗ, കരാട്ടെ, ബാൻഡ് ക്ലാസുകൾ തുടങ്ങിയവ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന എല്ലാ കുട്ടികളെയും ഏതെങ്കിലും ഒന്നിൽ പങ്കെടുപ്പിക്കുവാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. സ്കൂൾ എന്ന നിലയിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ് സ്കൂൾ ഓഡിറ്റോറിയം. സ്കൂളിലെ എല്ലാ പ്രോഗ്രാമും നടത്തുവാൻ ഒരു ഓപ്പൺ സ്റ്റേജ് വളരെ അത്യാവശ്യം തന്നെയായിരുന്നു. പുതുതായി വളരെ നല്ല ഒരു ഓഡിറ്റോറിയം മോർലി അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ഭംഗിയായി പണികഴിപ്പിക്കുവാൻ സാധിച്ചു. അച്ഛൻ വന്നതിന് ശേഷം ലൈബ്രറി വിപുലീകരിക്കുകയും 3000 പുസ്തകങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തു. അത് പല സെക്ടർ ആയി തിരിക്കുവാൻ സാധിച്ചതും ഓരോ സെക്ടറും പുതിയ സെറ്റ് ചെയ്യുവാൻ സാധിച്ചതും നന്ദിയോടെ ഓർക്കുന്നു. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് പാർക്ക് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ അച്ഛൻ വിപുലമായതും അതിമനോഹരവുമായ ഒരു പാർക്ക് സ്കൂൾ അങ്കണത്തിൽ നടപ്പിലാക്കി. കേവലം ഒരു സ്കൂൾ ബസ് മാത്രം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും വളരെ വേഗം തന്നെ അത് 4 ബസ്സുകളിലേക്ക് ഉയർത്തുവാൻ മോർലി അച്ഛന് സാധിച്ചു. അച്ചടക്കത്തോടുകൂടി വാഹനങ്ങൾ നിയന്ത്രിക്കുവാൻ ഡ്രൈവർമാരെയും സജ്ജമാക്കി. ഇതിൻ്റെ എല്ലാം പിറകിൽ അച്ഛൻ്റെ ശക്തമായ സംഘടനാ പാഠവും ഉറച്ച തീരുമാനവും സർവോപരി ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനവുമാണെന്ന് യാതൊരു സംശയവുമില്ല. അത്യുദാരമായ സ്നേഹം, കരുണയുടെ കണ്ണുകൾ, പാവപ്പെട്ടവരിലേക്ക് തുറക്കുന്ന ഹൃദയം, കഷ്ടപ്പാടുകളിലും നൊമ്പരങ്ങളിലും അലിയുന്ന മനസ്സ്, ഉള്ളത്
ഉള്ളഴിഞ്ഞ് നൽകുന്ന ഉദാരമനസ്കൻ, അർഹതയുള്ളവർക്ക് അർഹിക്കുന്നത് നൽകുവാൻ കാത്തു നിൽക്കുന്നവൻ, തികഞ്ഞ ബോധ്യത്തോടെ നിർദ്ധരരായ കുട്ടികളുടെ കുടുംബങ്ങളെ കണ്ടെത്തി നിർലോഭം സഹായിക്കുവാൻ മനസ്സുള്ളവൻ, ഇത് മോർലി അച്ഛന് സ്വന്തമായ നന്മകൾ. ഏവർക്കും സ്വാഗതമോദിക്കൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന പ്രവേശന കവാടം കണ്ടില്ലേ? ആരിലും കൗതുകമുണർത്തുന്ന ഇതിൻ്റെ പിന്നിലും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. വിദ്യാലയത്തിൻ്റെ ബാലാരിഷ്ടതകൾ തെല്ലൊന്ന് ശമിച്ചപ്പോൾ ഒരു ഗേറ്റും കൂടി വേണമെന്ന് പലരും അച്ഛനോട് അഭിപ്രായപ്പെട്ടു. കാലാകാലങ്ങളായി മോർലി അച്ഛൻ്റെ മനസ്സിൽ രൂപപ്പെട്ട വിദ്യാഭ്യാസം വിശുദ്ധ പൂജയോടൊപ്പം കൊണ്ടുപോകുവാൻ ആത്മീയവും ശാരീരികവുമായി പ്രയത്നിച്ച ഒരു ഇടയനായിരുന്നു അദ്ദേഹം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും വിദ്യാലയ വീക്ഷണങ്ങളും സഫലമാക്കുവാൻ അദ്ദേഹത്തിന് ലഭിച്ച ഉൾപ്രേരണ കരുത്തേകിയപ്പോൾ ഇന്ന് നാം കാണുന്ന ലൂർദ് മാതാ വിദ്യാലയം അതിൻ്റെ പരിപൂർണതയിൽ എത്തി.